കിറ്റ് കൊടുത്ത് വോട്ട് നേടാമെന്നത് വ്യാമോഹമെന്ന് രമേശ് ചെന്നിത്തല. ജനം എൽഡിഎഫിന്റെ തന്ത്രം തിരിച്ചറിയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്നം മുടക്കി പിണറായി വിജയനാണ്, ഒരു തർക്കവും ആക്കാരുതലില്ല. ഈ അന്നം മുടക്കിയെ ജനങ്ങൾക്ക് ശരിയായ നിലയിൽ വിലയിരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ പിത്തലാട്ടമൊന്നും വേണ്ട, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ ഭരണനേട്ടം പറയാനില്ല, കിറ്റ് കൊടുത്ത് വോട്ട് ചെയ്യാമോ വോട്ട് തട്ടാമോ എന്നാണ് ശ്രമിക്കുന്നത്. അന്നം മുടക്കികൾ ആരാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അരി വിതരണത്തെ ഉപയോഗിച്ചതിനെയാണ് പ്രതിപക്ഷ നേതാവ് എതിർത്തത്. സിപിഎം ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അരിയിൽ മണ്ണിടുമായിരുന്നു എന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത് മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ ഈ അരിക്കകത്ത് മണ്ണ് വാരിയിട്ടേനെ. UDF ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ അപാകത ഇലക്ഷൻ കമ്മീഷനെ ചൂണ്ടിക്കാണിച്ചു. ഇത് കിട്ടാതിരിക്കുകയൊന്നുമില്ല, ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി കൊടുക്കുന്നത് ഒഴിവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്യന്റെ ചട്ടിയിൽ നിന്നും ആഹാരം കൈയിട്ട് വാരുന്നവരുടെ അന്നമാണ് പ്രതിപക്ഷ നേതാവ് മുടക്കിയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത്തരം നടപടികൾ തുറന്നു കാണിക്കുകയാണ് ചെന്നിത്തല ചെയ്തതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അദ്ദേഹം ആരുടെയും അന്നം മുടക്കിയിട്ട് എനിക്കറിയില്ല. അന്യന്റെ ചട്ടിയിൽ നിന്നാണല്ലോ വാരിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഇവിടെ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ആളുകൾ, അവരൊക്കെ തന്നെ രാജകീയമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ. അത് തുറന്നു കാട്ടിയാണോ തെറ്റ്? അവർ നടത്തിയ അഴിമതികൾ ഓരോരോ ചൂണ്ടിച്ച് കാണിച്ചാണോ തെറ്റ്? വോട്ടിന് വേണ്ടി കിറ്റ് വൈകിപ്പിച്ച് അതിപ്പോൾ നൽകുന്നതിനെതിരെയാണ് പ്രതിപക്ഷം പരാതിപ്പെട്ടതെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. കിറ്റ് നിഷേധിക്കാൻ ഒരു ആളും പറഞ്ഞിട്ടുള്ളതല്ല. കിറ്റ് കൂടുതൽ കൊടുക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അത് നേരത്തെ കൊടുക്കേണ്ട കിറ്റ് വൈകിപ്പിക്കുകയും വിഷുവിന്റെ 14-ാമത്തെ കിറ്റ്, 6-ാമത്തെ കിറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് കൊടുക്കുകയും ചെയ്യുന്ന രീതി. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ അത് വേറെന്തോ കണ്ടിട്ട് സമീപനം സ്വീകരിക്കുന്ന പോലെ തോന്നും. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.